സോ യോ വാട്സ് ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് വന്നേക്കുന്നത് വെച്ചാൽ നമ്മളിന്ന് മൊബൈലിലാണ് വന്നേക്കുന്നത്. അപ്പം ചില ആളുടെ കയ്യിൽ പി സി ഉണ്ടാകത്തില്ല, അതുകൊണ്ട് അവർക്ക് മൈൻക്രാഫ്റ്റ് കളിക്കുന്നുണ്ടാവും. ജാവ എന്നുവെച്ചാൽ എൻ്റെ കൂടെ ഫേക്ക് പിക്സലൊക്കെ കളിക്കണമെന്ന്. അതിനുവേണ്ടി നമ്മുടെ ഇപ്പം നമ്മൾ നമുക്ക് പൊജാവ ലോഞ്ചറിനെ കുറിച്ച് അറിയത്തില്ലെങ്കിൽ ഞാൻ പറയാം. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് പൊജാ ഇതുണ്ട് താത്തോട്ടെ, നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് പി ഒ ജെ വി എ പൊജാ, ഓക്കെ പൂജ എന്താ പൊജാ ലോഞ്ചർ എന്നൂടെ കാണും. അങ്ങനെ വെച്ചാൽ നമുക്ക് പൊജാവ ലോഞ്ചറിലൂടെ കിട്ടത്തില്ല. എന്നുവെച്ചാൽ അത് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് റിമൂവ് ചെയ്തു. പൊജാവ ലോഞ്ചർ അറിയാവുന്നവർക്ക് മറ്റേ പ്ലേ സ്റ്റോറിൽ നിന്ന് റിമൂവ് ചെയ്യുന്നറിയാം. അപ്പോൾ ഇതാണ് പൊജാവ ലോഞ്ചർ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ജാവ എഡിഷൻ കളിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊജാവ ലോഞ്ചർ ഇൻസ്റ്റാൾ ചെയ്യുക. ഫസ്റ്റ് ഇൻസ്റ്റാളിങ് പ്രോസസ്സ് സിമ്പിളാണ്. നിങ്ങൾ നിങ്ങളുടെ ZRC ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കുക. നിങ്ങളുടെ ചിലപ്പോൾ ഫയൽ മാനേജർ ആയാലും ഫയൽ മാനേജർ എടുത്ത് ഡൗൺലോഡ്സിൽ പോവുക, ZRC മതി. അപ്പോൾ ഇവിടെ ഇതാ ഇതേപോലത്തെ ഒരു സിപ്പ് ഫയൽ കാണും. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് ഡൗൺലോഡ്സിൽ നിങ്ങൾ എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഫയൽ കിട്ടും. എന്ന് പറഞ്ഞാൽ ആപ്പ് തരുവാട്ടെ, നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്യുക. അയാൾ തൊട്ടിട്ട് ഇൻസ്റ്റാൾ നോക്കാം. അപ്പോൾ ഇൻസ്റ്റാളാവും, ഫുൾ ഇൻസ്റ്റാൾ ആയി കഴിയുമ്പോൾ നമുക്ക് പൊജാവ ലോഞ്ചർ എന്നാകും അതിൻ്റെ പേര്. അപ്പോൾ കുറേ പെർമിഷൻ ചോദിക്കുക, അതൊക്കെ നിങ്ങൾ അലവ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുക. ഞാൻ അപ്പോൾ എൻ്റെ BBC OP എന്തെങ്കിലും ഞാൻ കൊടുത്ത് പാസ്വേഡ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ബാക്ക് അടിക്കാണ്ട് രണ്ട് ഓൺ ചെയ്യുക, എന്നിട്ട് ലോഗിൻ വെക്കുക. ലോഗിൻ അപ്പോൾ ഇത് ലോഗിൻ ആവും. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും എഴുതി കളയുന്ന നിങ്ങൾ കാര്യമാക്കണ്ട. അപ്പോൾ നിങ്ങൾ ലോഗിൻ ആയി കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് ഗൈസ്, ലോഗിൻ ആയി കഴിഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞു പോയി. നിങ്ങൾ ലോഗിൻ ചെയ്ത് നിങ്ങൾ അങ്ങനത്തെ വരും. അപ്പോൾ ഞാൻ അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ അക്കൗണ്ടിനെ തിരിച്ചെടുക്കണമെങ്കിൽ നിങ്ങൾ ഇതിനൊക്കെ ഇട്ടിതാ നിങ്ങൾ ഏത് അക്കൗണ്ട് വെച്ചെടുക്കണം. നമ്മൾ നേരത്തെ ലോഗിൻ ചെയ്ത അക്കൗണ്ട് ഇതേ. അപ്പോൾ ഞാനിപ്പോൾ ഈ അക്കൗണ്ട് എടുക്കുന്നത്, സോറി നമ്മൾ നേരത്തെ ലോഗിൻ ചെയ്ത് ഏറ്റവും അടിയിൽ. അപ്പോൾ ഇത് ഞാൻ എടുത്തു. അപ്പോൾ ഇത് ഇങ്ങനെ കാണും. അത് നിങ്ങൾ ഒപ്റ്റിഫൈൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്കിത് കുറേ വെർഷൻ സെലക്ട് ചെയ്യാൻ വരും. അപ്പോൾ നിങ്ങൾക്ക് ഫേക്ക് പിക്സൽ കളിക്കാൻ ലാഗ് കുറവാണെങ്കിൽ നിങ്ങൾ 1.8.9 കയറ്റുക. 1.8.9 ഇതാ ഇത് കയറ്റുക. അത് ഫേക്ക് പിക്സൽ കളിക്കണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒപ്റ്റിഫൈന് നിങ്ങൾ ഒപ്റ്റിഫൈൻ ഇൻസ്റ്റാൾ ചെയ്യും, ഞാൻ പിന്നെ പറഞ്ഞുതരാം. അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെർഷൻ സെലക്ട് ചെയ്തിട്ട് നേരെ നിങ്ങൾ പ്ലേയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കുറച്ച് ഡൗൺലോഡ് ആകും. ഞാൻ കുറച്ച് ഡൗൺലോഡ് ചെയ്തുകൊണ്ടാണ് പെട്ടെന്നാകുന്നത്. അല്ലാതെ നിങ്ങൾക്കൊരു 150 MB ഡൗൺലോഡ് ചെയ്യാൻ പറയും. അപ്പോൾ ഇതൊരു പ്രത്യേകതയുണ്ട് ഇതിൻ്റെ, ഇതിൻ്റെ അപ്ഗ്രേഡ് വെർഷനാണ്. അതുകൊണ്ട് നമുക്കിത് 1 GB റാമിലും കളിക്കാം, 2 GB റാമിലും കളിക്കാം, 4 GB റാമിലും കളിക്കാം, അല്ലെങ്കിൽ കളിക്കാൻ പറ്റും. പക്ഷെ ലാഗ് ഉണ്ടാവും എന്നുള്ളായിരുന്നു. ഇപ്പം അതിൻ്റെ അപ്ഗ്രേഡ് അപ്ഡേറ്റഡ് വെർഷൻ വന്നതുകൊണ്ട് ഇനി 4 GB റാമിൽ വരെ കളിക്കാം. സോറി 1 GB റാമിൽ വരെ 30 FPS കളിക്കാം. ഓക്കെ ഗൈസ്, 30 FPS ആ സെർവറിലെ സെർവറിലാകുമ്പോൾ 30 FPS കിട്ടും. അല്ലാതെ ആണെങ്കിൽ കുറച്ച് കഷ്ടപ്പെടുക്കണം. എന്നിട്ട് നിങ്ങൾക്ക് സാധാരണ പോലെ ഇതിൻ്റെ എല്ലാ കുറേ ഓപ്ഷനൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. 3RD ചാറ്റ് ബട്ടൺ ടാബ് ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും. ചാറ്റിനൊക്കെ പിന്നെ പറഞ്ഞത് മൗസ് വേണമെങ്കിൽ മൗസ് ഉപയോഗിക്കാം, കൈകൊണ്ട് തന്നെയാണ്. നിങ്ങൾക്ക് മൗസ് ഓഫ് ചെയ്ത് നമുക്ക് സാധാരണ കളിക്കുന്ന പോലെ മൈൻക്രാഫ്റ്റ് പോക്കറ്റ് കളിക്കുന്ന പോലെ സാധാ വേൾഡാണ്. നിങ്ങൾക്ക് ജാവ എഡിഷൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ട് എങ്ങനെ വേൾഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സെർവറാണെങ്കിൽ മൾട്ടിപ്ലെയറിൽ പോയിട്ട് ആഡ് സെർവറിൽ പോയിട്ട് ഐ പി ഇമ്പോർട്ട് അടിച്ചെടുക്കുക. ഈ ഐ പി ഇമ്പോർട്ടൊന്നും അടിച്ചു കൊടുക്കുന്നില്ല, നേരത്തെ വർഷം കളിച്ചാണ്. ഈ ഫേക്ക് പിക്സലിൽ ലോഗിൻ, അതിപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്, ഞാൻ ഡിസ്ക്രിപ്ഷനിലൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ട് എങ്ങനെ ഫേക്ക് പിക്സലിൽ ലോഗിൻ ആകുമെന്ന് അവർ പറഞ്ഞു തരും. ആ വീഡിയോ കണ്ടാൽ മതി എങ്ങനെയാണ് ലോഗിൻ ചെയ്യേണ്ടതെന്ന്, രജിസ്റ്റർ ചെയ്യേണ്ടത്. അത് കുറച്ച് കഷ്ടപ്പാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഞാനൊരു വീഡിയോ അയച്ചുതരാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും, നിങ്ങൾ നോക്കിക്കോണം. അപ്പോൾ നിങ്ങൾ ചാറ്റിൽ ക്ലിക്ക് ചെയ്യുക, നമ്മൾ കീബോർഡിൽ ക്ലിക്ക് ചെയ്യുക. ചാറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് കീബോർഡിൽ ക്ലിക്ക് ചെയ്യുക, പിന്നെ കീബോർഡിനെ ചെറുതാക്കുക. എന്നിട്ട് നിങ്ങൾ അടിച്ച പാസ്വേഡ്, ഞാൻ എൻ്റെ പാസ്വേഡ് അടിക്കാൻ പോകണം. BBC അതല്ല ഇതിൻ്റെ പാസ്വേഡ്. ലോഗിൻ അടിക്കണം, സ്ലാഷ് എല്ലോടെ LOGIN ലോഗിൻ 1 2 3 4 5
BBC എൻഡ്. അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ കുറച്ച് കഷ്ടപ്പാടെടുക്കണം, അത് നിങ്ങൾ ചെയ്തോണം. ഇതിപ്പോൾ നമ്മൾ ഫേക്ക് പിക്സലിൻ്റെ ലോബിയിലെത്തിയിട്ടുണ്ട്. ആ പറഞ്ഞാൽ ഫേക്ക് പിക്സലിൻ്റെ വീഡിയോസ് വരും. ആ ജാവലിഷൻ്റെ പി സിയിൽ കളിക്കുന്നത് ഞാൻ പറയാൻ മറന്നുപോയി. അന്ന് ഒരു വീഡിയോ കളിച്ച് ആകെ ചീത്തയായി. അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ ലോഗിൻ ആയിട്ടുണ്ട്. പിന്നെ ഒന്ന് വെറുതെ ഒന്ന് കളിച്ചായിരുന്നു. ആ ഇനി എൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഞാൻ ഇവിടുന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ബാക്ക് ചെയ്യട്ടെ. അപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് ആണ്. നമുക്ക് നമ്മുടെ ഐലൻഡിലോട്ട് പോകാം ഗൈസ്. ഇവിടെ കുറച്ച് ഇവിടെ കുറേ ആൾക്കാരായതുകൊണ്ട് കുറച്ച് ലാഗ് ഉണ്ടാവും. അത് നിങ്ങളെ മൈൻഡ് ചെയ്യണ്ട. നേരെ കൂടെ ഐലൻഡിലോട്ട് പോവുക. ഈ ഫേക്ക് പിക്സൽ ഇടയ്ക്കിടയ്ക്ക് ഗ്ലിച്ച് ആകും. ഇത് സെർവറിൻ്റെ പ്രശ്നം, നിങ്ങളുടെ മൈൻക്രാഫ്റ്റിൻ്റെ പ്രശ്നമൊന്നുമല്ല. ഒരു മിനിറ്റ് ഗൈസ്. ആ നമ്മൾ ഐലൻഡിലുണ്ട്. നിങ്ങൾ വുഡ് കട്ടിയാണ്. ഞാൻ എപ്പോഴും വുഡൊക്കെ കട്ട് ചെയ്തു. അപ്പം എല്ലാ കാര്യവും സാധാരണ ഫസ്റ്റ് നമ്മൾ മുറിക്കുന്നതും വെക്കുന്നതൊക്കെ നിങ്ങൾക്ക് സാധാരണ നമ്മുടെ പോക്കറ്റ് എഡിഷൻ പോലെ തന്നെ, നമ്മുടെ പോക്കറ്റ് എഡിഷൻ പോലെ തന്നെ മുറിക്കുന്നതും വെക്കുന്നത്. പിന്നെയാണ് എങ്ങനെ ഇൻവെൻട്രി തുറ ഇൻവെൻട്രി എന്നത് പോലെ. പിന്നെ സാധനങ്ങൾ ഇതില്ലേ, INV ഉണ്ട്. INV നമ്മുടെ ക്രാഫ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ വരും. പിന്നെ എൻവിനേക്ക് അത് പോവും. പിന്നെ ഇതെന്താ, അതെനിക്കാ എനിക്കുണ്ട്. ഇത് PR അതിനൊക്കെയാലും മുറിക്കാം. GUI നോക്കിയാൽ നമ്മുടെ ബട്ടണൊക്കെ കാണാതാവും. പിന്നെ 3D അതൊന്നും പിന്നെ നമ്മുടെ ഇൻട്രോ ചെയ്യത്തില്ലേ. ഈ വാട്സൊക്കെ ഇത് നമ്മുടെ പുതിയൊരു വീട്ടിൽ. പിന്നെ ക്രൗച്ചിനെയും കറി ചാടുന്നതും. പിന്നെ ഇതെന്താണെന്ന് അറിയാൻ പറ്റില്ല. ആ അത് നമ്മുടെ ഇതൊക്കെ കോർഡിനേറ്റ്സൊക്കെ ഇത് ആ മൂല 3R ഡീന് മുകളിലുള്ളത്. പിന്നെ ചാറ്റ് നിങ്ങൾക്ക് അറിയാം. ബട്ട് ടാബിനൊക്കെ ഉള്ള എത്ര ആൾക്കാർ കളിക്കുന്നുണ്ടെന്നൊക്കെ അറിയാം ഗൈസ്. പിന്നെ നമുക്ക് 3D ഒന്ന് മാറട്ടെ. ഇതിങ്ങനെ മാറുന്നതാ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒക്കെ. അപ്പോൾ ഫേക്ക് പിക്സലിൻ്റെ IP പോർട്ടും എന്താ പറയുന്നത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്കും പോജാവൽ ലോഞ്ചറിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. നിങ്ങൾ പോയി വേഗം ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് അത് ഡൗൺലോഡ് ചെയ്യുക. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.